അപ്പൊ നമ്മൾ ഇന്നലെ പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു റിസൾട്ട് ആണ് സിഗ്മ സിഗ്മ മോഡ് എ എൻ കൺവെർജ് ചെയ്താൽ ആണെങ്കിൽ സിഗ്മ എ എൻ അല്ലെ, അതായത് ഒരു എപ്പോഴാണ് ഈ ഒരു സിഗ്മ മോഡ് എ എൻ കൺവെർജന്റ് ആണെങ്കിൽ നമ്മൾ എന്ത് പറയും, സിഗ്മ എ എന്നിന് സിഗ്മ എ എൻ ഈസ് അബ്സലൂട്ട്ലി കൺവെർജന്റ് അല്ലെ, സിഗ്മ എ എൻ ഈ സെഡ് ടു ബി അബ്സലൂട്ട്ലി കൺവെർജന്റ്. എപ്പോഴാണ് അബ്സലൂട്ട്ലി കൺവെർജന്റ് ആവുന്നത്, സിഗ്മ എ എൻ ഈസ് അബ്സലൂട്ട്ലി കൺവെർജന്റ് ആവുന്നത് എപ്പോഴാ, സിഗ്മ മോഡ് എ എൻ കൺവെർജന്റ് ആവുമ്പോഴാണ്. സിഗ്മ മോഡ് എ എൻ കൺവെർജന്റ് ആവുമ്പോഴാണ് സിഗ്മ എ എൻ അബ്സലൂട്ട്ലി കൺവെർജന്റ് ആവുന്നത് അല്ലെ. അപ്പോ ഒരു സീരീസ് അബ്സലൂട്ട്ലി കൺവെർജന്റ് ആണെങ്കിൽ ആ സീരീസ് കൺവെർജന്റ് ആയിരിക്കും, ഒരു സീരീസ് അബ്സലൂട്ട്ലി കൺവെർജന്റ് ആണെങ്കിൽ ആ സീരീസ് കൺവെർജന്റ് ആയിരിക്കും. അതിനെ അബ്സല്യൂട്ട് കൺവെർജൻസ് ടെസ്റ്റ് എന്ന് പറയും. തിരിച്ച് ശരിയാവത്തില്ല, തിരിച്ച് ശരിയാവത്തില്ല അല്ല, അബ്സലൂട്ട്ലി കൺവെർജന്റ് ആണെങ്കിൽ കൺവെർജന്റ് ആയിരിക്കും, കൺവെർജന്റ് ആണെങ്കിൽ അബ്സലൂട്ട്ലി കൺവെർജന്റ് ആവില്ല. അതിന് എക്സാമ്പിൾ ഏതാണ്, അതിന് എക്സാമ്പിൾ ആണ് സിഗ്മ മൈനസ് വൺ റൈസ് ടു എൻ മൈനസ് വൺ ബൈ എൻ അല്ലെ. സിഗ്മ മൈനസ് വൺ റൈസ് ടു എൻ മൈനസ് വൺ ബൈ എൻ കൺവെർജന്റ് ആണ്. സിഗ്മ മൈനസ് വൺ ബൈ മൈനസ് വൺ റൈസ് ടു എൻ മൈനസ് വൺ ബൈ എൻ എന്ന സീരീസ് കൺവെർജന്റ് ആണ്. പക്ഷേ ഇതിന്റെ മോഡുലസ് സീരീസ് ഇതിന്റെ മോഡുലസ് സീരീസ് ആരാണ്, സിഗ്മ വൺ ബൈ എൻ. അത് ഡൈവേർജ് ചെയ്യും, അത് നമുക്ക് നന്നായിട്ട് അറിയാം. ഇത് ലെബനീസ് ടെസ്റ്റ് വെച്ചിട്ട് കൺവെർജ് ചെയ്യുന്നത്, കാരണം ഇത് ഓൾട്ടർനേറ്റിംഗ് സീരീസ് ആണ്. സിഗ്മ മൈനസ് വൺ റൈസ്, ശ്രദ്ധിക്കണം, സിഗ്മ വൺ ബൈ എൻ ഡൈവേർജ് ചെയ്യും, പക്ഷേ സിഗ്മ മൈനസ് വൺ റൈസ് ടു എൻ മൈനസ് വൺ ബൈ എൻ അല്ലെങ്കിൽ മൈനസ് വൺ റൈസ് ടു എൻ പ്ലസ് വൺ ബൈ എൻ എങ്ങനെയാലും കുഴപ്പമില്ല. ഓൾട്ടർനേറ്റിംഗ് സീരീസ് ആകുമ്പോൾ വൺ ബൈ എൻ പക്ക വൺ ബൈ എൻ സീരീസ് ഡൈവേർജ് ചെയ്യും, പക്ഷെ വൺ ബൈ എന്നിന്റെ ഓൾട്ടർനേറ്റിംഗ് സീരീസ് ഡൈവേർജ് കൺവെർജ് ചെയ്യും. ഏത് ടെസ്റ്റ് വെച്ച് പറഞ്ഞ്, ഓൾട്ടർനേറ്റിംഗ് സീരീസ് ടെസ്റ്റ് അല്ലെ, അല്ലെങ്കിൽ ലെവനീസ് ടെസ്റ്റ് വെച്ച് നമ്മൾ പ്രൂവ് ചെയ്യും. ലെവനീസ് ടെസ്റ്റ് പറയുന്നത് എന്താണ്, ഓൾട്ടർനേറ്റിംഗ് സീരീസ് ആയിരിക്കണം, അതിൽ എലമെന്റ്സ് എല്ലാം അതിൽ വരുന്ന എൻട്രീസ് എല്ലാം പോസിറ്റീവ് ആയിരിക്കണം, ഡിക്രീസിങ് ആയിരിക്കണം, ആ സീക്വൻസ് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സീക്വൻസ് സീറോയിലോട്ട് കൺവെർജ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ബൈ ലെവനീസ് ടെസ്റ്റ് ദിസ് ഈസ് സിഗ്മ മൈനസ് വൺ റൈസ് ടു എൻ പ്ലസ് വൺ ബൈ എൻ കൺവെർജന്റ് ആണ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലെ. ഈ സീരീസ് കൺവെർജ് ചെയ്യും, ഏത് സീരീസ്, ഓൾട്ടർനേറ്റിംഗ് മൈനസ് വൺ റൈസ് ടു എൻ പ്ലസ് വൺ ബൈ എൻ എന്ന സീരീസ് ഡൈവർജ് ചെയ്യും, കൺവെർജ് ചെയ്യും. പക്ഷേ അതിന്റെ അബ്സലൂട്ട് സീരീസ്, ഈ സീരീസിന്റെ അബ്സലൂട്ട് സീരീസ് എന്ന് പറയുമ്പോൾ എല്ലാം പോസിറ്റീവ് ആവും, ആൾട്ടർനേറ്റിംഗ് അല്ലാതാവും, അത് സിഗ്മ വൺ ബൈ എൻ ആവും, അത് ഡൈവേർജ് ചെയ്യും. അപ്പോൾ ഒരു സീരീസ് അബ്സലൂട്ട്ലി കൺവെർജന്റ് ആണെങ്കിൽ കൺവെർജന്റ് ആണ്, പക്ഷേ കൺവെർജന്റ് ആണെങ്കിൽ അബ്സലൂട്ട്ലി കൺവെർജന്റ് ആവണമെന്നില്ല. കാരണം എന്താ, ഇത് സിഗ്മ എ എൻ ആണ്, ഇത് സിഗ്മ എ എൻ, ഇത് കൺവെർജ് ചെയ്യുന്നുണ്ട്, പക്ഷേ ഇത് അബ്സലൂട്ട്ലി കൺവെർജ് ചെയ്യുന്നില്ല അല്ലേ. ഇതെന്താ, ഇത് സിഗ്മ മോഡ് എ എൻ അല്ലേ, ഇത് സിഗ്മ എ എൻ ആണെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന സിഗ്മ മോഡ് എ എൻ അല്ലേ, അത് കൺവെർജ് ചെയ്യുന്നില്ല. അപ്പോൾ ഒരു സീരീസ് അബ്സലൂട്ട്ലി കൺവെർജന്റ് ആണെങ്കിൽ കൺവെർജന്റ് ആവും, കൺവെർജന്റ് ആണെന്ന് പറഞ്ഞിട്ട് ഒരിക്കലും അബ്സലൂട്ട്ലി കൺവെർജന്റ് ആവില്ല, ആകണമെന്നില്ല, ആവില്ല എന്നല്ല, ആകണമെന്നില്ല. അപ്പൊ അതിന് എക്സാമ്പിൾ വരെ പറഞ്ഞു നിർത്തിയല്ലേ, നല്ല എക്സാമ്പിളൊക്കെ പറഞ്ഞല്ലോ, പറഞ്ഞോ. ഡിസ്കസ് ദ കൺവെർജൻസ് ഓഫ് സിഗ്മ സൈൻ എൻ ബൈ എൻ സ്ക്വയർ ഇൻ ഈസ് ഈക്വൽ ടു വൺ ടു ഇൻഫിനിറ്റി. ഇതൊരു സീരീസ് അല്ലേ, let sigma n is equal to 1 to infinity an is equal to sigma n is equal to 1 to infinity sin n by n square any then what is modulus of an is മോഡുലസ് ഓഫ് സൈൻ എൻ ബൈ എൻ സ്ക്വയർ അല്ലേ. മോഡുലസ് ഓഫ് സൈൻ എൻ ബൈ എൻ സ്ക്വയർ ഈസ് ഈക്വൽ ടു മോഡുലസ് ഓഫ് സൈൻ എൻ ബൈ
മോഡുലസ് ഓഫ് സൈൻ എൻ ബൈ എൻ സ്ക്വയർ അപ്പോൾ മോഡുലസ് ഓഫ് എ എൻ മോഡുലസ് ഓഫ് എ എൻ മോഡുലസ് ഓഫ് എ എൻ ഇസ് ഈക്വൽ ടു മോഡുലസ് ഓഫ് സൈൻ എൻ ബൈ എൻ സ്ക്വയർ എടോ ഇത് ലെസ് ദാൻ ആർ ഈക്വൽ ടു വൺ ബൈ എൻ സ്ക്വയർ എന്ന് അറിഞ്ഞുകൊണ്ട് ആരുമില്ലല്ലോ ഇവിടെ കാര്യം എന്താ കാര്യം എന്താ അല്ലേ വി ഹാവ് മോഡുലസ് ഓഫ് സൈൻ എൻ ലെസ് ദാൻ ആർ ഈക്വൽ ടു വൺ ആണ് അല്ലേ എൻ റിയൽ ആകുമ്പോഴേ പറ്റുള്ളൂ കേട്ടോ എൻ കോംപ്ലക്സ് ആകുമ്പോൾ പറ്റൂല മോഡ് സൈൻ ഇസെഡ് ലെസ് ദാൻ ആർ ഈക്വൽ ടു വൺ എന്ന് എഴുതാൻ പറ്റൂല ഫോർ ഓൾ ഇസെഡ് ഇൻ സി അത് പറ്റൂല കാരണം എന്താ അറിയോ അത് ലൈവല്യൂസ് തിയറം നിങ്ങൾ ലൈവല്യൂസ് തിയറം പഠിക്കുമ്പോൾ പഠിക്കും ലൈവല്യൂസ് തിയറം അനുസരിച്ച് ബൗണ്ടഡ് ഇത് സൈൻ ഇസെഡ് എൻ്റെ ഫംഗ്ഷൻ ആണ് ബൗണ്ടഡ് എൻ്റെ ഫംഗ്ഷൻ ഇസ് കോൺസ്റ്റന്റ് ആണ് അങ്ങനെയാണെങ്കിൽ ഇത് ഈക്വൽ ടു വൺ ആയി കഴിഞ്ഞാൽ മോഡ് സൈൻ ഇസെഡ് ഈക്വൽ ടു ലെസ് ദാൻ ഓർ ഈക്വൽ ടു വൺ ആയി കഴിഞ്ഞാൽ ഇത് ബൗണ്ടറ്റ് ആവും സൈൻ സെറ്റ് എൻ്റെ ഫംഗ്ഷൻ ആണ് ബൗണ്ടറ്റ് എൻ്റെ ഫംഗ്ഷൻ കോൺസ്റ്റന്റ് എന്നാണ് ലൈവല്യൂസ് തിയറം പറയുന്നത് അപ്പോ അതെന്താവും സൈൻ സെറ്റ് കോൺസ്റ്റന്റ് ആയി പോകും അത് കോൺസ്റ്റന്റ് അല്ലല്ലോ കോൺസ്റ്റന്റ് ഫംഗ്ഷൻ അല്ലല്ലോ അപ്പൊ അത് അതുകൊണ്ട് മോഡ് സൈൻ സെറ്റ് ഇവിടെ റിയൽ ആകുമ്പോൾ മാത്രമേ പറ്റുള്ളൂ മോഡ് സൈൻ എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു വൺ ആവും എപ്പോഴേ എൻ റിയൽ ആവും കോംപ്ലക്സിൽ അത് പറ്റൂല അപ്പോൾ മോഡ് സൈൻ എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു വൺ ആണ് അപ്പോൾ രണ്ട് സൈഡും എൻ സ്ക്വയർ ഡിവൈഡ് ചെയ്യാലോ ഇപ്പോൾ മോഡ് സൈൻ എൻ ബൈ എൻ സ്ക്വയർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു വൺ ബൈ എൻ സ്ക്വയർ ഇനി നമുക്ക് എന്തറിയാടെ ഇത് വലിയ സീരീസ് അല്ലേ ഇത് ചെറിയ സീരീസ് അല്ലേ അപ്പോൾ എന്തറിയാം ഫോർ ഓൾ എൻ എല്ലാ റിയൽ നമ്പേഴ്സും ശരിയാവും അല്ലേ ഫോർ ഓൾ എൻ അപ്പോ നമുക്ക് ഇത് കമ്പാരിസൺ ടെസ്റ്റ് നമുക്ക് അറിയാലോ എന്താണ് കമ്പാരിസൺ ടെസ്റ്റ് പറയണേ എന്താണ് കമ്പാരിസൺ ടെസ്റ്റ് പറയണേ എ എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി എൻ അല്ലെ വലിയ സീരീസ് സിഗ്മ ബി എൻ കൺവെർജന്റ് ആണെങ്കിൽ ഇഫ് ഇഫ് വലിയ സീരീസ് കൺവെർജന്റ് ആണെങ്കിൽ ദെൻ ചെറിയ സീരീസ് കൺവെർജന്റ് ആയിരിക്കും സിഗ്മ എ എൻ കൺവെർജന്റ് ആയിരിക്കും അല്ലെ വലിയ സീരീസ് കൺവെർജ് ആയി കഴിഞ്ഞാൽ ചെറിയ സീരീസ് കൺവെർജന്റ് ആവും അതിൽ എന്ത് പറയണത് അതല്ലേ എന്ത് പറയണേ അതല്ലേ കമ്പാരിസൺ ടെസ്റ്റ് അപ്പോ നമുക്കറിയാലോ വൺ ബൈ എൻ സ്ക്വയർ കൺവെർജ് ചെയ്യോ വി ഹാവ് സിഗ്മ വൺ ബൈ എൻ സ്ക്വയർ കൺവെർജ് ചെയ്യും എന്തുകൊണ്ട് കൺവെർജ് ചെയ്യും അത് പി ടെസ്റ്റ് ആണ് ഏത് പി ടെസ്റ്റ് ഞാൻ തൊട്ട് മുമ്പേ പറഞ്ഞില്ലേ എന്താ റീസൺ എന്താ റീസൺ സിഗ്മ വൺ ബൈ എൻ റൈസ് ടു പി കൺവെർജ് ചെയ്യും എപ്പോഴാ കൺവെർജസ് ഇഫ് പി ഗ്രേറ്റർ ദാൻ വൺ ഇവിടെ പിയുടെ പ്ലേസിൽ ടു അല്ലേ ഇവിടെ പിയുടെ പ്ലേസിൽ ടു അല്ലേ അപ്പൊ എൻ റൈസ് ടു ടു ആകുമ്പോൾ കൺവെർജ് ചെയ്യും ബൈ പി സീരീസ് ടെസ്റ്റ് ഓർമ്മയുണ്ടോ സിഗ്മ വൺ ബൈ എൻ സ്ക്വയർ കൺവെർജ് ചെയ്യും അപ്പൊ നോക്കിയേ ദാറ്റ് ഈസ് മോഡുലസ് ഓഫ് സൈൻ എൻ ബൈ എൻ സ്ക്വയർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു വൺ ബൈ എൻ സ്ക്വയറിൽ ഇങ്ങനെ എഴുതാലോ സിഗ്മ ഇംപ്ലൈസ് ഇത് കൺവെർജ് ചെയ്യും അതുകൊണ്ട് ആൻഡ് സിഗ്മ വൺ ബൈ എൻ സ്ക്വയർ ഈസ് കൺവെർജസ് ഹെൻസ് ബൈ കമ്പാരിസൺ ടെസ്റ്റ് ആര് കൺവെർജ് ചെയ്യും വലിയ സീരീസ് കൺവെർജ് ചെയ്യുമെങ്കിൽ ചെറിയ സീരീസും കൺവെർജ് ചെയ്യും ഹെൻസ് ബൈ കമ്പാരിസൺ ടെസ്റ്റ് സിഗ്മ മോഡ് സൈൻ എൻ ബൈ എൻ സ്ക്വയർ കൺവെർജസ് എടോ സിഗ്മ സൈൻ എൻ ബൈ മോഡ് എൻ സ്ക്വയർ കൺവെർജൻസ് ദാറ്റ് ഈസ് ആര് കൺവെർജ് ചെയ്യും അതിനെയല്ലേ മോഡ് എ എൻ എന്ന് വിളിച്ചിരിക്കുന്നത് സിഗ്മ മോഡ് എ എൻ കൺവെർജ് ചെയ്യും സിഗ്മ മോഡ് എ എൻ കൺവെർജ് ചെയ്യുമെങ്കിൽ ഇതിന് മീനിങ് എന്താ ദസ് ആ സിഗ്മ എ എൻ ഈസ് അബ്സല്യൂട്ട്ലി കൺവെർജന്റ് സിഗ്മ എ എൻ ഈസ് അബ്സല്യൂട്ട്ലി കൺവെർജന്റ് ആണ് ഒരു സീരീസ് അബ്സല്യൂട്ട്ലി കൺവെർജന്റ് ആണെങ്കിൽ ആ സീരീസ് കൺവെർജ് ചെയ്യുമല്ലോ ഹെൻസ് ഒരു സീരീസ് അബ്സല്യൂട്ട്ലി കൺവെർജന്റ് ആണെങ്കിൽ ആ സീരീസ് കൺവെർജ് ചെയ്യുമല്ലോ
sigma n is converges ile absolute convergence test ennu parayane absolute convergence test vechittu absolute convergence test vechittu endu parayam absolute convergence test vechittu endu parayam absolute convergence test vechittu oru series absolutely convergent aanengil aa series converge cheyyum oru series absolutely convergent aanengil aa series converge cheyyum seriyallo appo sigma an converge cheyyum that is sigma an ari that is sigma sin n by n square converges ഒരു സീരീസ് അബ്സല്യൂട്ടലി കൺവെർജന്റ് ആണെങ്കിൽ ആ സീരീസ് കൺവെർജ് ചെയ്യും അല്ലേ അപ്പോൾ സിഗ്മ n = 1 to infinity sin n by n സ്ക്വയർ കൺവെർജന്റ് ആണോ ഡൈവർജന്റ് ആണോ നോക്കാൻ പറഞ്ഞാൽ ഇവിടെ sin n ന്റെ നമ്മൾ അബ്സല്യൂട്ട് വാല്യൂ എടുക്കും അബ്സല്യൂട്ട് വാല്യൂ എടുക്കുമ്പോൾ മോഡ് sin n 1 ആയി കിട്ടും അപ്പോൾ എന്താവും മോഡ് sin n by രണ്ട് സൈഡ് n സ്ക്വയർ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ മോഡ് sin n by n സ്ക്വയർ less than or equal to 1 by n സ്ക്വയർ ആവും അപ്പോൾ നമുക്കറിയാം വലിയ 1 by n സ്ക്വയർ കൺവെർജന്റ് ആണെന്ന് അറിയാം 1 by n സ്ക്വയർ കൺവെർജന്റ് ആയത് സീരീസ് 1 by n സ്ക്വയർ കൺവെർജന്റ് ആണ് കാരണം എന്താ സിഗ്മ 1 by n റൈസ്ഡ് ടു p കൺവെർജന്റ് ആണ് എപ്പോഴും p ഗ്രേറ്റർ ദാൻ 1 ആകുമ്പോൾ അല്ലേ സിഗ്മ 1 by n ക്യൂബ് സിഗ്മ 1 by n റൈസ്ഡ് ടു 4 സിഗ്മ 1 by n റൈസ്ഡ് ടു 1.5 അത് കൺവെർജന്റ് ആണ് അപ്പോൾ മോഡ് സൈൻ n ബൈ n സ്ക്വയർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ബൈ n സ്ക്വയർ ഇത് കൺവെർജ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ഇത് കൺവെർജ് ചെയ്യുന്നുണ്ട് ഇതെന്ന് വെച്ചാലാണ് മോഡ് സൈൻ മോഡ് an ആണ് അപ്പോൾ സിഗ്മ മോഡ് an കൺവെർജന്റ് എന്ന് വെച്ചാൽ സിഗ്മ an അബ്സല്യൂട്ടലി കൺവെർജന്റ് ആണ് ഒരു സീരീസ് അബ്സല്യൂട്ടലി കൺവെർജന്റ് ആണെങ്കിൽ ആ സീരീസ് കൺവെർജന്റ് ആണ് അതുകൊണ്ട് സിഗ്മ സൈൻ n ബൈ n സ്ക്വയർ കൺവെർജ് ചെയ്യും സിഗ്മ സൈൻ n ബൈ n സ്ക്വയർ കൺവെർജ് ചെയ്യും അടുത്തത് നമ്മൾ പറഞ്ഞ ഒരു സീരീസ് അബ്സല്യൂട്ടലി കൺവെർജന്റ് ആണെങ്കിൽ കൺവെർജന്റ് ആണ് പക്ഷെ ഒരു സീരീസ് അബ്സല്യൂട്ടലി കൺവെർജന്റ് ആണെങ്കിൽ കൺവെർജന്റ് ആണ് കൺവെർജന്റ് ആണെങ്കിൽ കൺവെർജന്റ് ആണെന്ന് വെച്ചിട്ട് അബ്സല്യൂട്ടലി കൺവെർജന്റ് ആവണമെന്നില്ല അല്ലേ അപ്പോ ഒരു സീരീസ് കൺവെർജ് ചെയ്യുകയും അബ്സല്യൂട്ടലി കൺവെർജന്റ് ആകാതിരിക്കുകയും ചെയ്താൽ അതിനെ വിളിക്കുന്നതാണ് കണ്ടീഷണലി കൺവെർജന്റ് സീരീസ് ഒരു സീരീസ് കൺവെർജന്റ് ആവും പക്ഷെ എന്താവൂല അബ്സല്യൂട്ടലി കൺവെർജന്റ് ആവില്ല അത്തരം സീരീസുകളാണ് എന്ത് വിളിക്കുന്നത് കണ്ടീഷണലി കൺവെർജന്റ് എന്ന് വിളിക്കുന്നത് അല്ലെ നമുക്ക് തൊട്ട് മുമ്പ് അറിയാം ഇഫ് സിഗ്മ എൻ ഇസ് ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി മോഡ് എ എൻ കൺവെർജസ് ഇഫ് സിഗ്മ എൻ ഇസ് ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി മോഡ് എ എൻ കൺവെർജസ് ദെൻ വി ഹാവ് The original series sigma n is equal to 1 to infinity an converges. ഒരു സീരീസ് അബ്സല്യൂട്ടലി കൺവെർജന്റ് ആണെങ്കിൽ ആ സീരീസ് കൺവെർജ് ചെയ്യുമെന്ന് അറിയാം. On the other hand, the series sigma n is equal to 1 to infinity an converges but the series of absolute values
sigma n is equal to 1 to infinity mod an does not converge. Series converge cheyunu pakshe endala absolute value series converge cheyunnilla. Then we say that the original series sigma n is equal to 1 to infinity an conditionally convergent series in example vaga conditionally convergent series in example vaga arana sigma minus 1 raised to n plus 1 by n idu converge cheyyum pakshe endavula absolutely converge aavathilla appo idoru conditionally convergent series aanu is a conditionally convergent series endana conditionally convergent series nu vachale series converge cheyyum pakshe absolutely convergent aavilla athana series gale aanu endu vilikkune conditionally convergent series le oru series absolutely convergent aanengil convergent aanu appo pinne avada namu prashnam illa thirichu convergent aanengil absolutely convergent aaganam ennilla alle pshe convergent aagayum absolutely convergent aagadirikkiyum cheyina series galeyanu conditionally convergent series ennu vilikkunnathu oru example aanu nammal ezhuthiyathu.